നിറവയറിൽ മണ്ടോദരി. ഡോക്ടർ ഒറ്റ നോട്ടത്തിൽ എന്നോട് പറഞ്ഞു പ്രഗ്നന്റ് ആണ്. ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് തോന്നണില്ല. ഞാനെന്താ ഫോൺ ചെയ്ത് പറഞ്ഞു ഏ ശരിക്കും ആണോ? ആ ഒന്നാമത് ഫോണിൽ കൂടെ ആയതുകൊണ്ട് അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ, എന്നെ എടുത്ത് പൊക്കടൊന്നും ഇല്ല. ഞാൻ മനഃപൂർവ്വം ചിരിക്കാതെ ഇരിക്കും. അപ്പം മൂവിയുടെ ക്യാമറ നമ്പർ സാർ. കഴിഞ്ഞ ദിവസം ഇല്ലേ 100 പേരിൽ 3 പേര് കമന്റ് ഇടും ഇന്ദിര എങ്ങനെ ചിരിക്കുന്നു, മലപ്പുറം ചിരിക്കും. അപ്പൊ എന്താ ചെല്ലാം, നമ്മള് ഫേക്കാണ്, ഞാൻ ഫേക്കാണ്, എനിക്കിങ്ങനെ ചിരിക്കാനേ പറ്റൂ, ഞാനിങ്ങനെ ഒച്ചത്തിൽ ചിരിക്കുന്ന ആളാണ്. ഇപ്പതാ നമ്മുടെ ഈ വീഡിയോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവരെന്നെ എഴുതുന്നു വീണ്ടും ഗർഭിണി. മഴൽ മനോരമയിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന മറിമായം സീരീസിൻ്റെ തുടക്ക സമയത്താണ്. കെട്ടുതാലി മാരേജ് ബ്യൂറോ എന്ന പേരിൽ ഒരു വെബ് സീരീസിലെ ഒരു കണ്ടന്റ് അവിടെ റിലീസാവുന്നു. വലിയ രീതിയിൽ ആ എപ്പിസോഡ് ജനകീയമാവുന്നു. ആ സീരീസിൻ്റെ ആ എപ്പിസോഡ് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ആ എപ്പിസോഡിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നട്ടം തിരിയുന്ന വേഷമാണ് നടൻ ശ്രീകുമാർ ചെയ്തിട്ടുള്ളത്. ശ്രീകുമാർ കല്യാണം കഴിക്കുന്നത് ആ സീരീസിലെ തന്നെ മണ്ഡോദരി ആയിട്ടുള്ള സ്നേഹയുമാണ്. ഇവർ രണ്ടുപേരും ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് 3 വർഷമായിരിക്കുന്നു. ഇവരോടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമസ്കാരം. നമസ്കാരം. ആ സമയത്ത് ആ ഒരു സാധനം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്ന് നമുക്കൊരു ഇന്റർവ്യൂ കൊടുക്കേണ്ടത് വേഗമായിട്ടെങ്കിലും ആലോചിച്ചിട്ടുണ്ട്? ഒരിക്കലും ഇല്ല. ഞാൻ ആ സമയത്ത് ചോദിച്ചാലറിയാം, ഞങ്ങള് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ഒന്നും ഭയങ്കര ഇല്ലാത്ത ആൾക്കാരായിരുന്നു. മീൻസ് പ്രോഗ്രാം ചെയ്യുന്നു, നിങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകുന്നു, പ്രോഗ്രാം സംബന്ധിച്ച് കാണുന്നു, അത്രമാത്രമുള്ള റിലേഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫാമിലി ആണെങ്കിലും നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതായിട്ടോ ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാ. ഈ ആ സമയത്തൊക്കെ ഭയങ്കര റിസർവ്ഡ് ആയിരുന്നു ശ്രീകുമാർ. നിങ്ങളാണ് അത് ബ്രേക്ക് ചെയ്തത്? ഞാനും രചന ചേച്ചിയാണ് ആ സമയത്തുള്ളത്. അപ്പോ നമ്മുടെ സീനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീ എവിടെയെങ്കിലും മാറിയിരിക്കണ കാണാം, ചിലപ്പോ പാട്ടൊക്കെ ആയിരിക്കും, അല്ലാതെ പുള്ളി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പൊതുവെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ ഒറ്റ വാക്കിൽ ഉത്തരം പറയും. അപ്പൊ ഞങ്ങൾ ചെയ്യാക്ക് എന്താ കുഴപ്പമുണ്ടോ, ഭയങ്കര ജാടിയാണോ? അങ്ങനെയല്ല, ബാക്കിയുള്ള എല്ലാരും നല്ല കമ്പനി ആയിട്ട് സംസാരിക്കും. ഞാൻ രചന ചേച്ചിയും മാത്രമാണ് രണ്ട് സ്ത്രീകൾ അതിലുള്ളത്. പിന്നെ മണിയേട്ടൻ, യാസ്ക, അങ്ങനെ എല്ലാവരും നന്നായിട്ട് സംസാരിക്കും. പക്ഷേ ശ്രീ മാത്രം അതിന്ന് മാറി നിൽക്കായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കുറെ കഴിഞ്ഞിട്ടാണ് പതിയനെ സംസാരമൊക്കെ തുടങ്ങിയത് കുറച്ചെങ്കിലും. പക്ഷെ അപ്പോഴും ഓപ്പൺ അപ്പ് ആവുന്ന ഒരാളല്ലായിരുന്നു. പോളിഷ്ഡെന്നല്ല, എന്താണ് പുള്ളിയുടെ മനസ്സിലുള്ളതെന്ന് അറിയാൻ നമുക്ക് കുറെ സമയം എടുക്കായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ തന്നെ പുള്ളിക്ക് അത് മനസ്സിലാവില്ല, പുള്ളി പറയുന്ന ഉത്തരം എന്താണെന്ന് നമുക്കും മനസ്സിലാവില്ല. അതായിരുന്നു അന്നത്തെ അവസ്ഥ. കമ്മ്യൂണിക്കേഷൻ ഭയങ്കര വക്കിയ. അതെ, പക്ഷെ ഒന്നും മനസ്സിലാവില്ല. മറിമായത്തിന്റെ ആദ്യ എപ്പിസോഡ് സ്നേഹയുടെ വീട്ടിലാണ് ഷൂട്ട് ചെയ്തതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഒരു രസത്തിന് വേണ്ടിയിട്ട് അന്നത്തെ ഡയറക്ടറായിട്ട് സദാശിവ വിളിച്ചതാണ് എഡി മണ്ടു എന്നുള്ളത്. അത് പിന്നെ മണ്ടോദരിയായിട്ട് ആ പേരായിട്ട് ഫിക്സ് ചെയ്തു. ഫസ്റ്റ് എപ്പിസോഡിലല്ല, അത് രണ്ടാമത്തെ എപ്പിസോഡിലാണ്. സിദ്ധുവിന്റെ വൈഫായിട്ട് ഞാൻ അഭിനയിക്കുന്ന സമയത്ത് അതിന്റെ ഡയറക്ടർ ആണ് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഉണ്ണി സാറാണ്. സാർ തന്നെയാണ് മണ്ടു എന്ന് വിളിക്കാൻ പറഞ്ഞത് അവന്റെ അടുത്ത്. മണ്ടോദരി എന്നാണ് പേര്, മണ്ടു എന്ന് വിളിക്കാൻ പറഞ്ഞത്. ആ പേരങ്ങനെ പിന്നെ സാറിന് നന്നായിട്ട് തോന്നി, അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു. അതിലുള്ള എല്ലാ പേരുകളും അങ്ങനെ തന്നെയാണ്. സാർ തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. ഉണ്ണി സാർ തന്നെയാണ്. ഉണ്ണി സാർ തന്നെയാണ് ആ പേരുകളും എല്ലാം. പിന്നെ നമ്മൾ ഓരോ എപ്പിസോഡിലും എന്തെല്ലാം ആക്ടിവിറ്റി ചെയ്യണം, കാര്യം പുള്ളിക്ക് കറക്റ്റ് അതിനൊരു ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു, പുള്ളിയുടെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ എന്നാ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം, ഇതന്നെ ചെയ്യണം, അങ്ങനെയില്ല. നമുക്ക് ഭയങ്കര സ്വാതന്ത്ര്യമായിരുന്നു അന്നത്തെ സമയത്ത് എന്ന് പറഞ്ഞാൽ. കൂടുതലും ക്യാമറ കയ്യിലായിരിക്കും, രണ്ട് ക്യാമറയുണ്ട്, രണ്ട് ക്യാമറമാന്മാരും നമ്മളെവിടെ പോകുന്നോ ആ കൂടെ നടക്കണമായിരുന്നു. അത് നിർബന്ധമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് അത് കുറച്ച് കുറഞ്ഞുണ്ട്, പക്ഷെ അന്ന് ഫുൾ ക്യാമറമാന്മാര് ഫുൾ ഓൺ ആയിരിക്കും ആ സമയത്ത്. എല്ലാവരും ആക്റ്റീവ് ആയിരിക്കും. അത് എന്ന് പറഞ്ഞാല് വിഷയമേ അല്ലായിരുന്നു. ഇന്നടുത്ത് ലൈറ്റ് ഉണ്ട്, അപ്പൊ ലൈറ്റ് ക്യാച്ച് ചെയ്ത് നിൽക്കും, ഇങ്ങനെയുള്ള സംഭവങ്ങള്.
പിന്നെ ഈ ലേപ്പിൽ വന്ന സമയത്തായിരുന്നു അത്. അതായത് ഉണ്ണികൃഷ്ണൻ സാർ ആദ്യം ചെയ്ത പ്രോഗ്രാം അമൃതയല്ലേ, അപ്പോഴും ഞാനുണ്ടായിരുന്നു. അവിടെയാണ് ലേപ്പിൽ ആദ്യമായിട്ട് വെച്ചിട്ടുള്ളൊരു പ്രോഗ്രാം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ ഈ ലേപ്പിലും പിന്നെ ഈ രണ്ട് ക്യാമറയും ഒക്കെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞിരുന്നാൽ ആ സമയത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. എങ്ങനെയാണ് ആക്സസ് ഒക്കെ ക്ലിയർ ചെയ്യാന്നുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് വന്നൊരു പ്രോഗ്രാം ആദ്യമായിട്ട് അമൃത ഒരു 10 വർഷം മുമ്പേ. അപ്പം ആ പ്രോഗ്രാമില് ഇത്തരം സംഭവങ്ങളൊക്കെ വന്നിട്ട് ആണ് പിന്നെ അമൃത ഇതിൽ നമ്മുടെ മനോരമയിലേക്ക് വരുന്ന ഈ മരമായൊക്കെ. അപ്പൊ ഈ ഒരു പ്രോബ്ലം ഒക്കെ റെക്ടിഫൈ ചെയ്തിട്ട് ആക്ടേഴ്സിനെ എത്രത്തോളം ഫ്രീ ആക്കി വിടാം, അവരെ എങ്ങനെ കംഫർട്ടബിൾ ആക്കാം, അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്തൊക്കെ രീതിയിൽ നമുക്ക് പെർഫോമൻസ് ചെയ്യിപ്പിക്കാം എന്നുള്ളതെല്ലാം അദ്ദേഹത്തിന്റെ തന്നെ ഒരു കണ്ടെത്തല് തന്നെയായിരുന്നു. ഇപ്പൊ പേര് ലോലിത എന്നുള്ളത് പോലെ തന്നെ എന്റെ എന്റെ ഒപ്പിനിയൻ, ഞാൻ കണ്ടിട്ട് എല്ലാ ക്യാരക്ടേഴ്സും അതിൽ ശ്രീകുമാർ അവതരിപ്പിച്ച ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര ലോല ഹൃദയന്മാരാണ്, ഒക്കെ പാവമാണ് ആ സീരീസിലെ. അത് അങ്ങനെ തന്നെ പ്ലേസ് ചെയ്യണം. അല്ല, അതിൽ മർമ്മയത്തിലെ എല്ലാ ക്യാരക്ടേഴ്സിനും അന്ന് മുതൽ സ്റ്റാർട്ടിങ് മുതല് ഇപ്പൊ ഇതുവരെ ഇപ്പം 12th അല്ലേ, 12th വർഷം പോവാണ്. അപ്പൊ ഇതുവരെയും എല്ലാ ക്യാരക്ടേഴ്സിനും ഒരേ പേരാണ്. അല്ല, വേമതല്ല, ഈ പറഞ്ഞ സ്വഭാവം. അല്ല, സ്വഭാവമില്ല, എനിക്ക് തോന്നുന്നില്ല സ്വഭാവം. അങ്ങനെ എന്നെ പേഴ്സണലായിട്ട് സംസാരിക്കുന്നവർ ചിലപ്പം അങ്ങനെ തോന്നിട്ടുണ്ടാവാന്നേ ഉള്ളൂ. അതല്ലാണ്ട് ക്യാരക്ടേഴ്സ് മാറും, പക്ഷെ പേരെല്ലാവർക്കും ഒരേ പേരായിരിക്കും. ഇപ്പം സ്നേഹ എന്നുള്ള പേരിൽ ആണെന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ എൻ്റെ വരെയും അല്ല ഇപ്പൊ വരെയും ആ പേര് തന്നെയാണ്. മണ്ടോദരി എന്ന് തന്നെയാണ് അവരുടെ ക്യാരക്ടറിന്റെ പേര്. പക്ഷെ ഒരുപാട് പല പല ക്യാരക്ടേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. പേരൊന്നാണെങ്കിലും പല പല ക്യാരക്ടേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അമ്മയായിട്ട് ചെയ്തിട്ടുണ്ട്, മകളായിട്ട് ചെയ്തിട്ടുണ്ട്, ഓഫീസിലെ ആളായിട്ട് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായിട്ട് ചെയ്തിട്ടുണ്ട്, കർഷകയായിട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ അങ്ങനെ മനസ്സിലായില്ല. അപ്പൊ നമ്മള് പല പല ക്യാരക്ടേഴ്സ് നമുക്ക് ഓരോ എപ്പിസോഡിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മളിപ്പം ഇതൊരു മൂവിയുടെ തന്നെ ഒരു ഒരു ഇതായിട്ട് പാർട്ടായിട്ട് തന്നെ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളു. ഇപ്പം ഞങ്ങളിപ്പം ഇപ്പം ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ടതിന്റെ ഒരു ഇതില്ല. ഒരു സീരിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒറ്റ ക്യാരക്ടർ 4-5 വർഷം പോവല്ലേ. ഇപ്പൊ ഇവിടെ അങ്ങനെയല്ല നമുക്ക് സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം ഓരോ എപ്പിസോഡും ഓരോ ക്യാരക്ടേഴ്സ് ആണ്, ഓരോ ദിവസം ഓരോരോ ആൾക്കാരായിട്ടാണ്. അതിപ്പം കോമഡി സ്കിറ്റില് പോലെയല്ല, സ്കിറ്റുമല്ല നിങ്ങൾ ചെയ്യണം. കോമഡി സ്കിറ്റിൽ ഇപ്പം തിരിച്ച് കൗണ്ടർ പറഞ്ഞ് തിരിച്ച് കൗണ്ടർ പറഞ്ഞ് അങ്ങനെ പോകുന്നതും അല്ല. പക്ഷെ ഇവിടെ സ്ക്രിപ്റ്റും അല്ല ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്, മനസ്സിലായല്ലേ. സ്ക്രിപ്റ്റ് ഉണ്ടാവും, ബേസ് സ്ക്രിപ്റ്റ് ഉണ്ടാവും, ആ സ്ക്രിപ്റ്റിൽ തന്നെ നമ്മൾ ചിലപ്പം ഇംപ്രവൈസിങ് ഇതുണ്ടാവും. അപ്പം അതിൽ ഞങ്ങള് ചിലപ്പോ പറഞ്ഞിങ്ങനെ പോകുമ്പോഴത്തേക്കും ആ സർക്കിളിൽ ഞങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ആ ഡയറക്ടറാണ്. അപ്പൊ ഞങ്ങൾക്ക് ചിലപ്പോ പറന്ന് ദൂരേക്ക് പോകാനായിട്ട് ചിലപ്പോ ആഗ്രഹം ഉണ്ടാവും, ഞങ്ങൾ ചിലപ്പോ പറഞ്ഞു പോയിന്നിരിക്കാം. പക്ഷെ നമ്മള് വീണ്ടും ആ ഒരു സർക്കിളിൽ കൊണ്ടുവരുന്നത് അതെയാണ്. എവിടെ നിർത്തണം, എങ്ങനെ പോകണം, അപ്പൊ ലിമിറ്റ് വിട്ട് നമുക്ക് പോകാൻ പോകും, ഞങ്ങൾ ചിലപ്പോ പോയി പോകും. അവിടെയൊക്കെ കൊണ്ടെത്തിക്കുന്നത് അദ്ദേഹമാണ്. അപ്പം അത് ഈ ലേപ്പല വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് പിന്നീട് ഡബിങ് ഇല്ല, പിന്നെ ഒരാൾ പറയുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ടുള്ള മറുപടി പറയണം. എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും കൗണ്ടർ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും പറയുമ്പോഴിപ്പം കൊറേ സീൻസില് അല്ലെങ്കിൽ ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള പല സീൻസിലും ശ്രീകുമാർ ചിരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതെ, അതിനൊരു എനിക്ക് ആദ്യം ഭയങ്കര ഒരു ആദ്യമല്ല, ഒരു കുറച്ച് നാള് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കും അതൊരു വല്ലാത്തൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. അപ്പം അദ്ദേഹം എനിക്ക് തന്നിരുന്ന ഒരു ആ ലോലിതൻ എന്ന് പറയുന്ന ആള് ഇനിയിപ്പോ എന്ത് ക്യാരക്ടർ ചെയ്തിരുന്നാലും അവിടെ ഈ ചിരി എന്ന് പറയുന്ന സാധനം കൊണ്ടുവരണം എന്നൊരു ഇത് അദ്ദേഹം തന്നു. പക്ഷെ അത് എനിക്ക് കൂടുതൽ ഗുണം ചെയ്തിട്ടേ ഉള്ളൂ. എനിക്ക് ഇപ്പം ഞാനിപ്പോ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ലോലിതൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അറിയുന്നതൊക്കെ അങ്ങനെയാണ്, ആ പേരിലാണ്. അപ്പം ഈ ചിരി നീ അവര് ഇത് പറയുമ്പോ നീ ചിരിക്ക്, അത് ചിരിക്ക്, ഇത് ചിരിക്ക്. ആ ചിരി വന്നതിനും ഒരു 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 സമയമുണ്ട്. അത് അദ്ദേഹം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാനായിട്ട് അറിഞ്ഞു ചെയ്തതോ അല്ല, ഒരു ഒരു എപ്പിസോഡിന്റെ ഇടയ്ക്ക് അങ്ങനെ അറിയാതെ സംഭവിച്ച ഒരു കാര്യമാണ്. ഒരു റിയാക്ഷൻ ഷോട്ടായിട്ട് ചിരിച്ചതാണ്? അല്ല, അതിൽ ഞാൻ അറിയാണ്ട് ചിരിച്ചു പോയതാണ്.
അപ്പൊ അത് ചിരിച്ച സമയത്ത് നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒക്കെ അങ്ങ് ചിരിച്ചു, വീണ്ടും റീടേക്ക് എടുത്തു, വീണ്ടും റീടേക്ക് എടുത്തു. അങ്ങനെ പിന്നെ ഇത് ലൈവ് നമ്മള് ലേബൽ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ലൈവ് ആയിട്ട് ഞാൻ ഒരുപാട് ഇന്റർവ്യൂസിന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലൈവ് ആയിട്ട് എടുക്കുന്ന സംഭവത്തില് എല്ലാരും ഒരു നാലഞ്ച് ടേക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഇല്ല, നമ്മൾ ചിരിച്ചു പോവാൻ പറയാതെ. അപ്പോ നമ്മള് അങ്ങനെ ചെയ്ത സമയത്ത് ഡയറക്ടറും കട്ട് പറഞ്ഞിട്ട് ഇനി ആരും ചുരുക്കരുത്, ഓക്കെ റെഡി എന്ന് പറഞ്ഞ് വീണ്ടും ആക്ഷൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സെയിം സംഭവം ചെയ്തപ്പോഴത്തേക്ക് ആരും ചിരിക്കുന്നില്ല. പക്ഷെ മോണിറ്റർ മാത്രം ഇങ്ങനെ ഇരുന്നിട്ട് ക്യാമറമാൻ അല്ല, ആരും സ്റ്റാൻഡ് രണ്ടുപേരും. പിന്നെ അതിനുശേഷം മുതലുള്ള എപ്പിസോഡുകളില് പിന്നെ ഫുള്ള് എനിക്ക് പുള്ളി ചിരിക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞു. ഇപ്പൊ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിൽ പോലും സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും ചിരിക്കുക. അപ്പൊ പിന്നീട് എനിക്ക് വന്ന മൂവീസിലൊക്കെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ആയിട്ട് ഇങ്ങനെ വരുമായിരുന്നു. അതിപ്പോഴും വലിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെന്നല്ല പറയുന്നത്, ഇപ്പം വന്ന് എത്തി നോക്കിയിട്ടൊക്കെ പോകുന്ന സംഭവങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഞാൻ മനഃപൂർവ്വം ചിരിക്കാതെ ഇരിക്കും. അപ്പം മൂവിയുടെ ക്യാമറ മെമ്പർ സാർ അയാള് ചിരിച്ചില്ല, അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുള്ള ഉണ്ടാവില്ല, എന്നെ കാണുന്ന പോലും ഉണ്ടാവില്ല. പക്ഷെ ചിലർക്ക് ചിലര് നോട്ടീസ് ചെയ്യും നമ്മുടെ ഒരു യുഎസ്ബി ഏതാണെന്ന് അവര് മനസ്സിലാക്കി. ഞാൻ ചിരിക്കാൻ വേണ്ടിട്ട് വരുന്ന ഒരാളായിട്ട് എന്നെ കണ്ടിട്ട് അങ്ങനെ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ തന്ന് വിടുന്നത്. അപ്പം എനിക്ക് നമുക്ക് മൂവിയിലും വേറൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നി. പിന്നീടാണ് അത് മാറി വന്നത്. ബ്രേക്ക് ആയത് ആ ഒരു ക്യാരക്ടർ ആ ഞങ്ങള് എല്ലാരും കണ്ടിരുന്നു. ഞാൻ ശ്രീയുടെ കൂടെ അല്ലേ ഉണ്ട്, നമ്മൾ ഒന്നിച്ചാണ് കണ്ട്. പക്ഷേ എന്ത് സംഭവം എന്ന് പറഞ്ഞാല് ഇയാൾ സിനിമയിൽ അഭിനയിക്കാൻ പോയി നമ്മളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഇല്ല. അപ്പൊ അവിടെ ചെന്നപ്പോ ഇതുപോലെ സസ്പെൻസ് ആണ്. സിനിമ തീരാറായിട്ട് മൂപ്പര കാണുന്നില്ല. ഞാൻ ഇവൻ എന്തിനാണ് ഇത്രയും ദിവസം പോയത്? പിന്നെ അവസാനം ഞങ്ങൾ ഞെട്ടിപ്പോയി. അവസാനം ആ ഇത് കണ്ടപ്പോ ഞെട്ടിപ്പോയി. അത്രയും നേരം നമുക്ക് മനസ്സിലാവില്ല, പ്രതീക്ഷിക്കുന്നില്ല. നമുക്കൊരു ക്ലൂ പോലെ ആള് തന്നിട്ടില്ല ഇതിൽ ഇന്ന ക്യാരക്ടർ ആണെന്നോ അല്ലെങ്കിൽ ഒരു അല്ലേ ഒന്നും ഡയറക്ടറും പറഞ്ഞിട്ടില്ല. ഞാൻ മൂവി കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ല, അത് ഭയങ്കര ഒരു സൈക്കോ വില്ലനാണെന്നോ അന്ന് മൈൻഡിലേ എടുത്തിട്ടില്ലേ? ഒരു ജസ്റ്റ് ക്യാരക്ടറാണ് അതിന്റെ അതിന്റെ മെയിൻ ഇതിൽ വരുന്നതാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ നമ്മൾ ഇത്രയും ഇങ്ങനെ ഒരു ഇതിലോട്ടാണ് എത്തുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു തന്നത് നമ്മൾ അങ്ങ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്നെ അദ്ദേഹം ചെയ്യിപ്പിച്ചു എന്നേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് മെമ്മറീസിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്താണ് എന്നെ ഡയറക്ടർ അതിലോട്ട് വിളിക്കുന്നത്. ജിത്തു ജോസഫ് അദ്ദേഹം എന്നെ അതിലോട്ട് വിളിക്കുന്നത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോഴ് എഫ് എ സി ടി ലോ ആണെന്ന് തോന്നുന്നു വിളിച്ചിട്ടാണ്. അപ്പം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് തന്നു. നാളെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ അദ്ദേഹം രാവിലെ വരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ രാവിലെ വന്നിട്ട് അത് ചെയ്ത് കാണിച്ചു. എന്തായിരുന്നു അത്? ക്ലൈമാക്സ് നമ്മൾ കാണുന്ന സീക്വൻസ് അതിന്റെ ഒരു ഒരു ചെറിയൊരു പോർഷൻ, ആ ചെറിയൊരു പോർഷൻ. അപ്പൊ അത് അത് ചെയ്ത് അദ്ദേഹമാണ് എന്റെ മുൻപിൽ നിന്ന് അതൊരു കാട്ടിനകത്ത് വെച്ചിട്ടാണ് ചെയ്തത്. അവിടെ അവിടുത്തെ ഒരു ആ കാട് പോലൊരു സ്ഥലം, അവിടെ ആരും കാണാത്ത ഒരു സ്ഥലം, അതുകൊണ്ട് ഞാൻ കാടെന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം കണ്ടിട്ട് ഒരു ഒരു രണ്ട് മൂന്ന് പോർഷൻ ഇങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു മതി. അപ്പൊ ഞാനും വിചാരിച്ചു എന്താണ് അദ്ദേഹത്തിന് മനസ്സിലൊന്നും അറിയില്ലല്ലോ. അപ്പം മതി, ഇത്രയും ചെയ്താൽ മതി, ഇതിന് മേലിലും വേണ്ട താഴെയും വേണ്ട, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്, എന്താണ് നിങ്ങളിപ്പോൾ ചെയ്ത അത് മാത്രം ചെയ്താൽ മതി, ശ്രീകുമാർ ഓക്കെയാണ്, നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ കാണുന്നത്. അല്ല, ഈ ഞാൻ ആ സിനിമയെ പറ്റി ഓർക്കുമ്പോഴേ ആ സിനിമയിൽ പ്രത്യേക സമയത്ത് ഇറങ്ങുന്നത്, ആ സിനിമയ്ക്ക് ഓപ്പോസിറ്റ് ദുൽഖറിന്റെ സിനിമയുണ്ട്, മമ്മൂക്കയുടെ സിനിമയുണ്ട്, മെമ്മറീസ് ഉണ്ട്. അപ്പം
ആ സമയത്ത് ആ സിനിമയ്ക്ക് ഈ പറഞ്ഞ അത് മാത്രമല്ല ഒരു നിരാശനായിട്ടുള്ള പോലീസ് ഓഫീസറുടെ ജീവിതം എന്നുള്ള സമയത്തും വലിയ പൃഥ്വിരാജിന്റെ സിനിമ എന്നുള്ള ഡെഫിനറ്റ്ലി ഹോപ്സ് ഉണ്ടെങ്കിൽ പോലും വലിയൊരു പബ്ലിസിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഈ രണ്ട് ഞാൻ ആ എനിക്ക് ആ ട്രെയിലർ എന്തോ രീതിയിൽ കണക്ട് ആയിട്ട് ഞാൻ പോവുകയാണ് ചെയ്തത്. അപ്പം എല്ലാ സിനിമയിലുള്ള ക്ലീഷയാണ് വില്ലനെ ഇമോഷണൽ ആയിട്ട് നായകൻ തളർത്തും, അങ്ങനൊരു ഡയലോഗ് ഉണ്ടല്ലോ അതിനകത്ത്. അപ്പോ അപ്പോഴാണ് പെട്ടെന്ന് ശ്രീകുമാറിന്റെ ക്യാരക്ടർ അവിടെ നിന്ന് പ്രതിയോഗികളെ മാനസികമായി തളർത്താനുള്ള സൈക്കോളജികളെ പറയുന്നത് ഞാൻ തീയേറ്റർ തെണീറ്റേനായി. അതൊരു ഭയങ്കര സംഭവമായിരുന്നു. മാത്രമല്ല ഈ മനുഷ്യനെ അയാളെ എങ്ങനെ അതായത് ഒരു രീതിയിൽ അയാളെ എതിർക്കാനോ തോൽപ്പിക്കാനോ വരണം. അയാള് എഡ്യൂക്കേഷനിലെ അടിപൊളിയാണ്, സ്ട്രാറ്റജി വൈസ് അയാൾ അടിപൊളിയാണ്, അപ്പുറത്തുള്ള ആളെ എന്താ ചിന്തിക്കണത് അടിപൊളിയാണ്, പ്ലാനിങ് വൈസ് ഒന്നും ഇയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല എനിക്ക് അത് ഡയറക്ടോറിയൽ വർക്കാണ് അത്. അപ്പൊ അദ്ദേഹം നമ്മള് ഇപ്പം പ്രത്യേകിച്ച് എന്നെ ഞാനിപ്പോ ആലോചിക്കുമ്പം എന്നെ അതിലോട്ട് കൊണ്ടുവന്നത് കുട്ടിയേട്ടനാണ്, വിജയരാഘവൻ ചേട്ടൻ, വിജയരാഘവൻ ആക്ടർ, അദ്ദേഹമാണ് എന്നെ അതിലോട്ട് സജസ്റ്റ് ചെയ്തത്. എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് പരിചയമില്ല ആ സമയത്ത്. ഈ മറിമായം കണ്ടിട്ടാണ്, മറിമായം കണ്ടിട്ടാണ് ആയിരിക്കണം അദ്ദേഹം. അങ്ങനത്തെ ഒന്നുമില്ല, ഒരു കോമഡി അല്ലേ. ഞാൻ പറഞ്ഞല്ലോ ഒരാളെ അതിലോട്ട് വരുമ്പം ഇപ്പം നമ്മളിപ്പം പല സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരേ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാർ എല്ലാ സിനിമയിലും അത് തന്നെ ആയിരിക്കും ചെയ്യുന്നത്, ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട് പോവാണ്. അപ്പം ഞാൻ എൻ്റെ മൈൻഡിലും അത് തന്നെയായിരുന്നു ഒരു നമ്മൾ തുടങ്ങിയിട്ടേ ഉണ്ടെങ്കിൽ പോലും എല്ലാത്തിനും ചിരിക്കുന്ന ഒരാളായിട്ട് വന്നതുകൊണ്ട് വേറെ ഒന്നുമില്ല, ഇയാൾ സിനിമ ഒന്നും ചിരിക്കുന്നു പോകുന്നു. പക്ഷേ നമ്മള് ചിരിന്റെ അകത്ത് പിന്നെ വേറെ എന്തോ ഉൾപ്പെടുത്താൻ പറ്റും. പക്ഷെ പിന്നീട് ഇദ്ദേഹം അതിലോട്ട് മെമ്മറീസിലോട്ട് ഞാൻ വന്ന സമയത്ത് ഈ ഒരു കാസ്റ്റിംഗിലോട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ട് എന്നെ വേറൊരു രീതിയിലോട്ട് മാറ്റിയായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ തരാനായിട്ട് അദ്ദേഹത്തിന്റെ മൈൻഡിൽ തോന്നിച്ചത് വലിയൊരു കാര്യമാണ്. ഈ മെമ്മറീസ് കണ്ടിട്ട് പിന്നെ നമുക്ക് എപ്പോ മറിയുമായും റീറ്റെയിൽ കസ്റ്റ് എന്ന് വന്നാൽ അത്രയൊന്നും ശരിയല്ല, ശരിക്കും പേടി വന്നിട്ടുണ്ട്. കാരണം ആണാ ബൈബിളിനെ പറ്റി പറയണതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇപ്പൊ സ്നേഹയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഭരതനാട്യം, കുച്ചിപ്പുടി, കഥകളി, ഓട്ടം തുള്ളല്, മോഹിനിയാട്ടം, ഒരു കലോത്സവത്തിനുള്ള മൊത്തം ഐറ്റംസ് ഒറ്റയ്ക്ക് പഠിച്ചിട്ടുണ്ടല്ലേ. അത് ഇങ്ങനെ കലോത്സവത്തിന് വേണ്ടി പഠിച്ചതൊന്നുമല്ല, താല്പര്യത്തിൽ. അതായത് അമ്മയ്ക്ക് അതൊന്നും പഠിക്കാൻ പറ്റില്ല. അമ്മ പള്ളിപ്പുറം ഗോപാലൻ നായിരുന്നോട്ട് വലിയൊരു കഥകളി ആശാനുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ നാട്ടിലാണ്. അപ്പൊ അന്നൊന്നും സ്ത്രീകളെ കഥകളിയൊന്നും പഠിപ്പിക്കില്ല. അമ്മയ്ക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് എന്താ, അമ്മ കാത്തിരുന്ന രണ്ട് പെൺകുട്ടികളെ കിട്ടി, ഞങ്ങൾ ചാമ്പി രണ്ടുപേരെയും മത്സരിച്ച് അങ്ങോട്ട് പഠിപ്പിക്കുക തന്നെ. അപ്പൊ അങ്ങനെ ഞങ്ങളെ എല്ലാം, അതായത് ഏതിലാണ് ഇൻട്രസ്റ്റ് എന്ന് നമുക്കറിയില്ല, അപ്പൊ എല്ലാം പഠിപ്പിച്ചു. പിന്നെ കുറച്ച് ഒന്നായപ്പോൾ എനിക്ക് കഥകളി, ഓട്ടം തുള്ളൽ, മോഹിനിയാട്ടം ഇതെല്ലാം അഭിനയവും മുദ്രകളൊക്കെ ഒന്നായതുകൊണ്ട് അതിനോട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് അങ്ങനെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തതാണ്. ചേച്ചി ഭരതനാട്യം അതൊക്കെയാണ്. അപ്പോൾ ചേച്ചി സ്വന്തമായിട്ട് ഡാൻസ് സ്കൂളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒക്കെ വളരെ കാര്യമായിട്ട് സംസാരിക്കുമ്പോഴും ആളാളുടെ പണിയില്ല. ഈ ഒരുമിച്ച് ജീവിച്ചപ്പോൾ തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് ഓസ്കാർ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഓസ്കാർ വരുത്തിയ മാറ്റം എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് നമുക്ക് ക്ഷമ പഠിച്ചു. കാര്യം ഞാൻ കുറച്ച് ഷോർട്ടും ബേർഡ് ആയിരുന്നു, പക്ഷെ ഓസ്കാർ അത് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തു. കാരണം ഓസ്കാറിനെ അടുത്ത് എത്ര ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, അവനറിയില്ല. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ സ്നേഹിച്ച് പറഞ്ഞാൽ മാത്രമേ അവൻ കേൾക്കുള്ളൂ. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും മൂപ്പര് ഓക്കെയാണ്. പിന്നെ ഞങ്ങളുടെ ഇടയില് ഞങ്ങൾ തമ്മിൽ വഴക്കൂടാൻ സമ്മതിക്കേയില്ല. തമാശക്ക് പോലും ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് അടിക്കണെന്നു അപ്പൊ ഓടി വരും. മൈക്ക് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ആള് ഭയങ്കര പാനിക് ആയി പോയി. അതാണ്. അപ്പോ ഞങ്ങളുടെ രണ്ടരുടെ ഇടയില് വഴക്കിടുക എന്നുള്ള ഒരു സംഗതിയെ ഓസ്കാർ വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് കുറഞ്ഞു അല്ലേ. അങ്ങനെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഓസ്കാറിനൊപ്പം ഈ വീട്ടിലേക്ക് മറ്റൊരു പ്രധാന അതിഥി കൂടി വരുന്നു എന്നുള്ളതാണ്. പാരന്റ്സ് ആവുക എന്ന് പറയുന്നത് ഒരു റീബർത്ത് ആണെന്ന് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് ആ ഫീലിംഗ്? അല്ല, ഞങ്ങള് ഇങ്ങനെ തയ്യാറെടുത്തോണ്ടിരിക്കയാണ്. പൂർണ്ണമായിട്ടും നമ്മള് റെഡി ആയിട്ടില്ല, പക്ഷെ എന്നാലും
അതിനുള്ള തയ്യാറെടുപ്പിലാണ് മാനസികമായിട്ടും ഒക്കെ. കാര്യം ഞങ്ങൾ വളരെ പെട്ടെന്ന് ഉള്ളൊരു ന്യൂസ് ആയിപ്പോയി. ഈ മറിമായത്തിന് വേണ്ടിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്താണ് ആദ്യമായിട്ട് ഈ സിംപ്റ്റംസ് ഒക്കെ വന്നതെന്ന് വായിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ദുബായ് യാത്ര ആവശ്യമായിട്ടുണ്ടായിരുന്നു, അപ്പോഴാണ് അത് ടെസ്റ്റ് ചെയ്യാന്ന് മനസ്സിലാക്കിയത്. ആ മൊമെന്റ് ഒന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ. ആ മൊമെന്റ് എന്ന് പറഞ്ഞാല് ഞങ്ങള് ഒരു ഒക്ടോബർ 5-ാം തീയതി ആ സമയത്തൊക്കെ ഞങ്ങളൊരു വയനാട് ഫോറസ്റ്റ് അങ്ങനെയൊക്കെ പോയിരുന്നു. അത് കഴിഞ്ഞ് വന്നോടനെ എനിക്ക് മറിമായിരുന്നു. ആ അതെ തന്നെ, അതെ, ആ റിസോർട്ടിലുള്ള വ്ളോഗും വന്നിരുന്നു. പിന്നെ തിരിച്ച് മറിമായും ഷൂട്ടിലാണ് വന്നത്. ഷൂട്ടിന് വന്ന് ഒരു കുറച്ച് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മറിമായത്തിൻ്റെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഒരു അസ്വസ്ഥത പോലെ. പക്ഷെ ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട്, എന്തോ ഒരു അസ്വസ്ഥ, വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ ഇല്ല. അപ്പം ഞാൻ എനിക്കൊരു പിറ്റേ ദിവസം ദുബായിൽ പോകണം. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ പോയെന്ന് വെച്ചാൽ ദുബായ് വീട്ടിന് പട്ടിണി ഇരിക്കേണ്ടി വരും, കാര്യം അവിടെ പുറത്ത് നല്ല ഫുഡ് കഴിക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ തന്നെ അടുത്തുള്ള ഒരു ബന്ധുവായിട്ടുള്ള ഡോക്ടറെ പോയി കണ്ടു. ഇപ്പോൾ ഡോക്ടർ ഒറ്റ നോട്ടത്തിൽ എന്നോട് പറഞ്ഞു പ്രഗ്നൻ്റ് ആണ്. കാര്യം അവർ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗൈനക്കോളജിസ്റ്റാണ്. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു. ഡോക്ടറിനൊന്നും വേണ്ട, എയർപോർട്ടിൽ പോകുന്ന വഴി ഞാൻ മരുന്ന് അയച്ചു തരാം, ഇനി ഫുഡ് ഇൻഫെക്ഷൻ എന്തെങ്കിലും ആണെങ്കിൽ. പക്ഷേ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വന്നു. അങ്ങനെ ആ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് വന്നു, പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന്. പക്ഷെ പിറ്റേ ദിവസം എനിക്ക് ഫ്ലൈ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ആ ഡോക്ടറിന് ഒഴിവാക്കാൻ പറ്റുമോ ഇല്ല. അപ്പോൾ അവർ പറഞ്ഞ് വെയിറ്റ് എടുക്കരുത്, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. അതുവരെ നമുക്ക് അറിയില്ല, നമ്മൾ ഫോറസ്റ്റ് ഡ്രൈവിനൊക്കെ പോയതാണ്. പക്ഷെ എന്നാലും അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അങ്ങനെയാണ് ഒറ്റ ദിവസം കണ്ട് ശ്രീക്ക് വിസയൊക്കെ എടുത്ത് ഞങ്ങൾ ഒറ്റ ദിവസം. അത് അതൊക്കെ ഭയങ്കര ലക്കാണ്. കാര്യം എനിക്ക് പരിചയമുള്ള വേറൊരാൾക്ക് വിസയ്ക്ക് കൊടുത്തിട്ട് ഒരാഴ്ചയായിട്ടും വിസ അടിച്ചിട്ടില്ല അവിടെ നിന്ന്. പാസ്പോർട്ടിന്റെ ടൈം, പാസ്പോർട്ട് എക്സ്പയറി ആയി. അതായത് വിസയ്ക്ക് കൊടുത്തപ്പോഴാണ് അറിയണത് പാസ്പോർട്ടിന് 6 മാസത്തെ വാലിഡിറ്റി കൂടെ വേണം. അപ്പൊ അവർ വിളിച്ചുകൊണ്ട് നടക്കില്ല എന്ന്. അങ്ങനെ ഞാൻ ആകെ എന്താ പറയുക ടെൻഷനിലൂടെ ആയിരുന്നു. പിന്നെ പാസ്പോർട്ട് റിന്യൂവൽ കൊടുത്ത് എമർജൻസി കൊടുത്താലും 3 ദിവസം ആവും എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് പരിചയമുള്ള ഒരാളെ കണ്ട് കാര്യം പറഞ്ഞ് അങ്ങനെ റിന്യൂ ചെയ്തു. അടുത്ത പ്രശ്നം ഞങ്ങൾ കൊച്ചിയിലാണുള്ളത്, ഈ അഡ്രസ്സ് ട്രിവാൻഡ്രം ആയതുകൊണ്ട് ട്രിവാൻഡ്രത്തെ പാസ്പോർട്ട് പോകുള്ളൂ. അപ്പോൾ പിന്നെ ശ്രീകളിന്ന് ട്രിവാൻഡ്രത്തെ ആ ചക്കപ്പഴം ഷൂട്ട് നടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ട്രിവാൻഡ്രം പോയി തിരിച്ചു വന്നു. തിരിച്ച് ഞാൻ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ശ്രീ വൈറ്റിലെ വെച്ച് ഞങ്ങൾ കണ്ടു ട്രിവാൻഡ്രത്തിൽ നിന്ന് വന്നിട്ട്. പക്ഷെ അപ്പം വിസ അടിച്ചിട്ടില്ല. ഞാൻ നിരാശയായിട്ട് പോയി എയർപോർട്ടിൽ പോയി. എയർപോർട്ടിലെത്താറായി, ഒരു ആലുവയ്ക്ക് എത്താറായപ്പോൾ എനിക്ക് ദുബായിൽ നിന്ന് കോൾ വന്നു വിസ അടിച്ചു എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത്യാവശ്യം നല്ല ബ്ലോക്കും ഉണ്ട് ആലുവയിൽ. പിന്നെ ഞാൻ ശ്രീനോട് ചേർന്ന് വേഗം വരാൻ പറഞ്ഞു. ആ ഫ്ലൈറ്റ് കയറാൻ പറ്റുമല്ലോ എന്നുള്ളത് സംശയമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ എത്തി. ലാസ്റ്റ് മിനിറ്റ് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഈ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇൻഡിഗോ ആയിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ അവരൊന്നും ഇനി പറ്റില്ല. തൊട്ടപ്പുറത്തെ എയർ അറേബ്യൻ്റെ കൗണ്ടറുണ്ട്, അവിടുന്ന് ഞാൻ അപ്പം തന്നെ ടിക്കറ്റ് പർച്ചേസ് ചെയ്തു. അത് വലിയ 1.5 മണിക്കൂർ വ്യത്യാസമുള്ളൂ, പക്ഷേ അവർ കയറ്റാമെന്ന് പറഞ്ഞു. ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ അപ്പോൾ എൻ്റെ പെട്ടിയൊക്കെ എയർ അറേബ്യയിൽ വെച്ചിട്ട് ഞാൻ ഇൻഡിഗോയിൽ കയറി, ശ്രീ തൊട്ട് പറഞ്ഞ എയർ അറേബ്യയിൽ വന്നു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ യാത്ര. അതെ, അന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ടെൻഷൻ വെച്ചു. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ആളാണ്. എനിക്കിപ്പോൾ ഈ വെയിറ്റും ഒരു വിഷയമല്ല. എന്നാൽ നമുക്കിപ്പോൾ പരിചയക്കാരുണ്ടാവും, മലയാളികളുണ്ടാവും, അല്ലെങ്കിൽ എയർലൈൻസിൽ പരിചയമുള്ളവരുണ്ട്, ഇതൊക്കെ എനിക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ അന്ന് നമ്മൾ ഇങ്ങനെ ഒരു ന്യൂസ് അറിഞ്ഞു കഴിഞ്ഞിട്ട്, ശ്രീ ഷൂട്ടിലായിരുന്നു, ഞാനും ഷൂട്ടിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ട്രാവൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കറിയില്ല, എന്തോ ശ്രീ കൂടെ വേണമെന്ന് തോന്നി. അങ്ങനെയാണ് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ പോയി. നിങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളാണല്ലോ, ഈ സിനിമയുടെ അകത്ത് കുട്ടി ഉണ്ടാവുക അല്ലെങ്കിൽ ഭാര്യ പ്രഗ്നൻ ആണെന്ന് അറിയാന്നുള്ളൊക്കെ അത്യന്തം സിനിമാറ്റിക് ആയിട്ടുള്ള, നിങ്ങളത് എങ്ങനെയാ ഏറ്റെടുത്തത്? സത്യത്തിൽ ഒരു മറിമായ എപ്പിസോഡ് വരാനുണ്ട്. അതായത് ഈ പ്രഗ്നന്റ് ആയതിന് ശേഷമുള്ള, നമ്മളിപ്പോൾ പൊതുവെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ അല്ലേ പോവുക. അപ്പോൾ പക്ഷെ ആക്ച്വലി ഗവൺമെൻറ് സർവീസിലതിന് നല്ല ഇതുണ്ട്. നമുക്കിവിടെ ഇഞ്ചക്ഷൻ മരുന്നുകളൊക്കെ അടുത്ത നമ്മുടെ എന്താ പറയുക ഹെൽത്ത് സെൻറ്റേഴ്സ്, ഇല്ല അത് വരുന്ന ഹെൽത്ത് സെൻറ്റേഴ്സ് ഉണ്ട്.
അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സർവീസ് കിട്ടും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ സ്കാനിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ മതി സത്യം. അപ്പോൾ അത് എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോഴാണല്ലോ എനിക്കത് മനസ്സിലായത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് അപ്പോൾ അതൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അങ്ങനെ ഞങ്ങളതൊരു മരുമായ എപ്പിസോഡാക്കി, അത് ടെലികാസ്റ്റ് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ ഇതുപോലെ ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡായിട്ട് റിയാസൊക്കെ മന്മഥനാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പോയിട്ട് ഞാൻ ഗർഭിണിയാണെന്ന് പറയുമ്പോൾ അയാൾ ആണോ, ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ എന്നെ എടുത്ത് പൊക്കിടൊന്നുമില്ല. അപ്പൊ ഞാൻ പറയുമ്പോ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്ന് പറയുമ്പോ അയാൾ പറയുന്നുണ്ട് അല്ലെ ഇപ്പൊ പോകണ്ട, നമുക്ക് സമാധാനപ്പെട്ടിട്ടൊക്കെ പോയാ പോരെ, കണ്ടോ ഇത്രയും നേരം എന്നെ വഴക്കുറട്ട് ഒരു മസാല ദോശ വേണമെന്ന് ചോദിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി സത്യത്തിൽ നമ്മുടെ റിയൽ ലൈഫിൽ അങ്ങനെ ഒന്നുമില്ല. ഞാനെന്താ ഫോൺ ചെയ്ത് പറഞ്ഞു, ഏയ് ശരിക്കും ആണോ, ആ ഒന്നാമതെ ഫോണിലും കൂടെ ആയതുകൊണ്ട് അത്രേ ഉള്ളൂ. സന്തോഷം തന്നെയാണ്. എങ്ങനെ എന്താണ് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ സിനിമാറ്റിക് അങ്ങനെ സംഭവത്തിലോട്ടൊന്നും പോകാനായിട്ട് ഉള്ള ഒരു ഇതില്ല അല്ല, ഒന്നൊന്നും ഷൂട്ടിലായിരുന്നു, അടുത്ത സീൻ എടുക്കണം, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വരാൻ. അപ്പൊ നിങ്ങൾ തൊട്ട് അടുത്തടുത്താണ്, ഞാൻ തിരുവാങ്കുളത്താണ് എന്റെ ഷൂട്ട്, ഇദ്ദേഹത്തിന് എരുവേലി ഭാഗത്താണ്. അപ്പോ ആ സമയത്ത് വിളിച്ചു പറഞ്ഞു, ഞാനിങ്ങനെ ഭയങ്കര ഹാപ്പി, അങ്ങനെ ഹാപ്പിയാണ്. മരുമയത്തിൽ തന്നെ ഇതിനു മുമ്പ് തന്നെ പൂർണ്ണ ഗർഭിണിയായിട്ടൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്, മറ്റേ മെസ്സി ഫാനായിട്ടുള്ള ഭർത്താവുമായി ബന്ധപ്പെട്ടിട്ട്. ആ സമയത്ത് സ്നേഹ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് കുറെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അന്ന് ഭയങ്കര ചിരിച്ചിട്ടാണ് സ്നേഹത്തിനെ പ്രതികരിച്ചത്. അതായത് അത് 9 മാസം ഗർഭിണിയായൊരു ഇതായിട്ടാണ് അഭിനയിച്ചത്. അപ്പൊ ആ പിക്ക് വന്നപ്പോ നിറവയറിൽ മണ്ടോദരി എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊറേ ന്യൂസുകൾ വന്നിരുന്നു. അപ്പോ അത് പക്ഷെ അതിന്റെ അടിയിൽ അവരെഴുതുന്നുണ്ട്, അതായത് ഇതിന്റെ തമ്മിലാണ് ഇത് ലാസ്റ്റ് അവരെഴുതുന്നുണ്ട്, ഇന്ന എപ്പിസോഡിൽ ഇന്ന ക്യാരക്ടറാണെന്നൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ അതൊന്നും ആരും വായിക്കില്ലല്ലോ, തമ്മിലല്ലേ വായിക്കുള്ളൂ. അപ്പൊ ഞാൻ പിന്നെ അതിന് നമ്മള് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യം അവരവർക്ക് ഇഷ്ടമുള്ളത് എഴുതുന്നു. ഇപ്പതാ നമ്മുടെ ഈ വീഡിയോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവരെന്നെ എഴുതുന്നു വീണ്ടും ഗർഭിണി, ശരിക്കും ഗർഭിണിയായി. അങ്ങനെ അത് എന്ത് ചെയ്യാൻ പറ്റും. ആ സമയത്ത് കൺഗ്രാജുലേഷൻസ് അയച്ച സമയത്ത് പോയവരുണ്ട്, ഒരുപാട് പേരുണ്ട്. എന്റെ ഫേസ്ബുക്ക് പേജ് നിറച്ച് കൺഗ്രാജുലേഷൻ ആയിരുന്നു. രണ്ടുപേരുടെയും ഇത്ര നേരം സംസാരിച്ചതിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ട്രെയിറ്റ് ആയിട്ട് പറയുന്ന കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ചിരി. ഈ ഈ പരസ്പരമുള്ള ഈ ചിരി അത് വലിയ ആശ്വാസമാണല്ലേ. ചിരി മാക്സിമം ചിരിക്കുക എന്നുള്ളതാണ്. എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ചിരി കൺട്രോൾ ചെയ്യണം, ഞാൻ ഭയങ്കര ഉറക്കി ചിരിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ ശ്രമിക്കാറില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ദിവസം കൂടെ ശ്രീ പറഞ്ഞില്ലേ ഇല്ലേ, അതായത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ചിലർ, അതായത് ഒരു 100 പേരുണ്ടെങ്കിൽ അതിലൊരു 3 പേര്, 100 പേരിൽ 3 പേര് കമന്റ് ഇടും, എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്, മലപ്പുറം ചിരിക്കുന്നു, ഓക്കെ അത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ശ്രീ പറയും ഒന്ന് കൺട്രോൾ ചെയ്യണം. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഫേക്ക് ആണ്, ഞാൻ ഫേക്ക് ആണ്, എനിക്കിങ്ങനെ ചിരിക്കാനേ പറ്റൂ, ഞാനിങ്ങനെ ഒച്ചത്തിൽ ചിരിക്കുന്ന ആളാണ്, അതൊരു സത്യമാണ്. വീട്ടിലും എന്റെ വീട്ടില് പൊതുവെ ഞാൻ നിങ്ങളിങ്ങനെ ഭയങ്കര ഉച്ചത്തിൽ അങ്ങനെ സംസാരിക്കില്ല. ഇവര് വീട്ടില് സ്വകാര്യം പറയുന്നു കേട്ടാണ്. നമ്മുടെ അത് എന്നിട്ട് അത് എന്ന് പറയുമ്പോ അപ്പുറത്തോട്ട് എല്ലാം കേൾക്കാൻ പറ്റും. ഞാനിപ്പോഴും ഇപ്പോഴും സംസാരിച്ചോളൂ, സ്നേഹയുടെ അമ്മയോട് വന്നിട്ടുണ്ട്, അപ്പൊ ഇപ്പോഴും പറഞ്ഞേ ഉള്ളൂ. കാര്യം പറയുന്നത് തന്നെ ഭയങ്കര ഉറക്കെയാണ്. ഇപ്പം ചിരിക്കുന്നതൊക്കെ നമ്മുടെ സംസാരിക്കുന്നതിനിടയിൽ ചിരിക്കുന്നതൊക്കെ അത് അറിയാണ്ട് വരുന്നതാണ്. അപ്പൊ നല്ല നമുക്കറിയാന്നുള്ളതാണല്ലോ. ഇപ്പം മനഃപൂർവ്വം ചിരിക്കാൻ വേണ്ടിയിട്ട് ചിരിക്കുന്നത് തമ്മിൽ വെച്ചാന്നുണ്ട്. പലർക്കും പല പല രീതിയാണ്. ഞാൻ പൊതുവെ അങ്ങനെ എന്താണ് നമ്മളുടെ ഇടയിൽ അങ്ങനെ എന്താണ് എപ്പോഴും ചിരിച്ച് അങ്ങനെ ഭയങ്കര ഇതായിട്ട്
ഉള്ള ഒരാളല്ല, ക്യാരക്ടറിൽ മാത്രമാണ് ചിരിയും ജോവിയൽ നേച്ചറൊക്കെ ഉണ്ട്. അപ്പോ എനിക്ക് അങ്ങനെ എപ്പോഴും അങ്ങനെ ചിരിച്ച് ഇതായിട്ട് നിൽക്കാനായിട്ട് എനിക്ക് പറ്റാറില്ല. മനസ്സിലായില്ലേ? വല്ലവരും പറയും എന്താണ് ഇപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ എനിക്ക് എനിക്ക് പറ്റാറില്ല. ഒന്ന് ചിരിക്കൂ പ്ലീസ് എന്തൊക്കെ പറഞ്ഞിട്ടല്ല പറ്റൂല. പക്ഷെ അത് ആ ക്യാമറയുടെ പറയുന്ന അദ്ദേഹം പറയുമ്പോ ഡയറക്ടർ പറയുമ്പോ അത് ജോലിയായിട്ട് ചെയ്യാനായിട്ട് നമ്മള് ട്രെയിനില് ട്രെയിൻ യാത്രയുടെ ഇടയിലൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ചിലരൊക്കെ വന്നിട്ട് നമ്മളെടുത്ത് ഇങ്ങനെ പറയും ചിരിക്കോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അവരുടെ ഇഷ്ടം വന്നിട്ടാണ് നമ്മളെടുത്ത് സംസാരിക്കുന്നത് എന്നോട് പ്രത്യേകിച്ച്. അപ്പം നമ്മളിപ്പൊ പെട്ടെന്ന് പറ്റൂല, നമ്മള് പെട്ടെന്ന് ഇങ്ങനെ ഇതായി പോകും ചേട്ടാ പ്ലീസ് പിന്നീട് എപ്പോഴെങ്കിലും ഇത് മതി എന്ന് പറയാം. ഇപ്പൊ ചെയ്ത അപ്പൊ അല്ല മറ്റേ ചിരി എന്നൊക്കെ പറയാം, മറ്റേ ചിരി പറ്റാത്തതുകൊണ്ടാണ് ക്ഷമിക്കണം എന്ന് പറയാം. ഇപ്പൊ ശ്രീകുമാർ ഇടയ്ക്ക് ഒറ്റയ്ക്ക് ശ്രീകുമാരൻ്റെ ഒരു സോണിലേക്ക് പോവുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുക എന്നൊക്കെ പറയുന്നില്ലേ, ഇത് എന്തുകൊണ്ടാണെന്നാണ് സ്നേഹ വിചാരിക്കുന്നത്? പല ചിന്തകൾ ചിന്തിക്കുന്നോണ്ടാണോ അതോ ഒരു ചിന്ത തന്നെ ഭയങ്കര ഡീപ്പായിട്ട് ചിന്തിക്കണോണ്ടാണോ? അതെന്താന്നുള്ളത് അന്വേഷണ കമ്മീഷനെ നേരിട്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പാട്ട് കേൾക്കുകയാണെങ്കിൽ ഫുൾ അതിൽ തന്നെയാണ്. ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പാട്ടിടുമ്പോൾ എനിക്ക് പേടിയാണ്, കാരണം ഇഷ്ടപ്പെട്ട പാട്ടാണെങ്കിൽ അതിൽ ലയിച്ച് പോയി ഡ്രൈവിങ് വിട്ടു പോകുമെന്നുള്ളൊരു അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ പാട്ട് മാറ്റാറുമുണ്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കാര്യത്തിൽ ഭയങ്കര ഇൻവോൾവ്ഡ് ആണ്. ഇപ്പൊ നമ്മളൊരു പാട്ട് പാടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പാട്ടറിയുന്ന ആളല്ലേ, ഇത്രയും പാട്ട് പാടുന്ന ആളല്ലേ, ഒരു പാട്ട് പാടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറയും 5 മിനിറ്റ് 10 മിനിറ്റ്. അത് എന്തിനാന്ന് എനിക്ക് ആദ്യമൊക്കെ തോന്നിയിരുന്നു. പിന്നെന്താ വെച്ചാൽ പുള്ളി ഒന്നും കൂടി അത് പാടി അതിന്റെ ലിറിക്സ് നോക്കി അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും സംഗതി ഉണ്ടെങ്കിൽ ഒന്നും കൂടി പാടി നോക്കി ക്ലിയർ ആണെന്ന് മൂപ്പരിക്ക് കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഒന്ന് പാടുന്നത്. അതാണ് അതാണ് അതിന്റെ കാര്യം, അതാണ് ഈ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യണത്. അല്ല അപ്പൊ അങ്ങനെ പെർഫെക്ഷൻ നോക്കിയിട്ട് അപ്പം പാടിയതൊക്കെ പെർഫെക്ഷൻ അങ്ങനെയല്ല, നമ്മുടെ മൈൻഡിൽ നമുക്കൊരു ഇത് കോൺഫിഡൻസ് അത്രേ ഉള്ളൂ. അപ്പൊ അതിങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നുള്ളൊരു ഒരു ആഗ്രഹം, അതിന്റെ പേരിൽ ആ ടൈം എടുക്കുന്നു. അതിപ്പോ എന്ത് കാര്യത്തില്, ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ വന്നപ്പോ ഞാൻ വേഗം റെഡി ആയിരുന്നില്ലേ, അപ്പൊ റെഡി ആയി ഇത്ര കിട്ടുന്നു, ഇതെങ്ങനെ ഇത്ര കിട്ടുന്നു റെഡി ആയി. അപ്പൊ ഞാൻ പറയും സത്യത്തിൽ സ്ത്രീക്കാണ് എളുപ്പം, പെട്ടെന്ന് ഒരു ടീഷർട്ട് ഇടാൻ മുടിയിൽ ഒരു റാവയ്ക്ക് വരും അത്രയേ ഉള്ളൂ. പക്ഷേ പക്ഷേ സ്ത്രീക്ക് അതെല്ലാം ഇങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ചു അങ്ങനെ എല്ലാം എല്ലാം കൃത്യമായിട്ട് നോക്കിയിട്ട് നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ഒരു സൈഡിൽ കൂടെ എവിടെയെങ്കിലും ഒക്കെ അങ്ങനെ പോകും.